ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വീഡിയോ തമിഴിൽ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നോൺ വെജുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് ബിരിയാണി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് എടുത്ത ചിക്കനാണിത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. 1/4 കപ്പ് തൈര് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു പീസ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അപ്പം ഫുൾ ലെമൺ ആവശ്യമില്ല, 1/2 പീസ് മതിയാവും. അതിൻ്റെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് മിനിമം 1/2 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി, മിനിമം 1/2 മണിക്കൂർ മാറ്റി വെക്കണം. അതിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ അകത്തോട്ട് ഉപ്പും മുളകൊക്കെ കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. നല്ല ഫ്രൈ ആവണമെന്നില്ല, എന്നാലും കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഫ്രൈ ആയിപ്പോയ ഒരു ഡ്രൈ ആയിട്ട് ഉണ്ടാവും ചിക്കൻ. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഫ്രൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് ചിക്കൻ, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. രണ്ട് സൈഡിലും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് കുറച്ച് കുക്കാവുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡിലും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഞാൻ വെക്കുന്നില്ല, കാരണം ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ അടുത്ത ബാച്ചും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത സെയിം എണ്ണ തന്നെയാണ് എടുക്കുന്നത്. അതിലോട്ട് കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം, സവാള ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് ഉള്ളി അതിലോട്ട് ഇടുമ്പോഴത്തേക്കും കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വേണം, സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ കളറായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞ് പോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ള സവാള കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്, വലിയ സൈസുള്ളത്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തതാണ് നമ്മുടെ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാം, വഴറ്റിയെടുക്കാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നേരം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലോട്ട് 3 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം, നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി മിക്സ് ആയി കുഴഞ്ഞിരിക്കണം. നമുക്ക് കടിക്കാനൊന്നും കിട്ടാൻ പാടില്ല, നല്ല പേസ്റ്റ് പോലെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇവിടെ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1/2 സ്പൂൺ മതിയാവും. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബിരിയാണി മസാല ഉള്ളതുകൊണ്ട് 1 സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കാം. പിന്നെ അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ വരും ഗ്രേവിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം പുതിനയില ഇല്ല,
അതുകൊണ്ട് മല്ലിയില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഗ്രേവിയിൽ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം, കാരണം നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. അപ്പം വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു പോകും, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത് ചിക്കൻ്റെ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ വലിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായി വന്നപ്പം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തു. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇതൊക്കെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുകൂടാണ്ട് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം റൈസ് ഒട്ടിപ്പിടിക്കുമല്ലോ, വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല, കുഴഞ്ഞു പോകില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് മുന്നോട്ട് നിൽക്കണം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ, കുറച്ച് അധികം ഉണ്ടാവണം, എന്നാൽ മാത്രമേ റൈസിന് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾ നോക്കാം ഉപ്പ് കറക്റ്റാണോ നോക്കാം. ഇനി വെള്ളം നന്നായി തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം മാത്രം റൈസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അപ്പം അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ച റൈസാണിത്. നന്നായി കഴുകിയ ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുതിർത്ത റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്കിത് ഫുള്ളായി കുക്കാവേണ്ട ആവശ്യമില്ല, ഒരു 80% കുക്കായി എടുത്താൽ മതി. കാരണം പിന്നെ നമുക്ക് ദം ചെയ്യുമ്പോൾ ബാക്കി റെഡി ആയിക്കോളും. അപ്പം ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രേവിയിലിട്ടൊന്ന് ദം ചെയ്യുമ്പോഴത്തേക്കും അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു 80% ആകുമ്പോഴത്തേക്കും നമുക്ക് റൈസ് കോരി മാറ്റാം. ഇനി മാറ്റി വെച്ച റൈസ് നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പകുതി റൈസ് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് രണ്ട് ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പകുതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് റൈസിൻ്റെ ഇടയിൽ ഒരു യെല്ലോ കളറിലെ റൈസൊക്കെ കാണുമ്പോൾ ഒരു കാണാൻ ഒരു ഭംഗി, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മേലെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ വീണ്ടും പാൽ മഞ്ഞൾ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്യാം. അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റും കൂടി എടുത്ത് വെക്കാം. അപ്പം ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഈ ബിരിയാണി ചെമ്പ് വെക്കുന്നതിന് മുൻപ് ഞാനൊരു പഴയ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് നമ്മൾ ബിരിയാണി പാത്രം വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് പഴയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ബിരിയാണി പാത്രം വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റും കൂടി എടുത്ത് വെക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം, അത് ശ്രദ്ധിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.